ഐഎസിൽ ചേർന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർ രാജ്യത്തേക്ക് മടങ്ങിയെത്താൻ സാധ്യത രാജ്യത്ത് വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി അഫ്ഗാനിൽ ഒളിവിൽ കഴിയുന്ന മലയാളികൾ ഉൾപ്പെട്ട ഭീകരരാണ് എങ്ങനെയും ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നത് ഇക്കൂട്ടത്തിൽ നിമിഷ ഫാത്തിമ ഉൾപ്പെടെയുള്ള മലയാളികളാണ് ഉള്ളത് അഫ്ഗാൻ ജയിലിൽ നിന്ന് താലിബാൻ തുറന്നുവിട്ട ഭീകരർ ഒളിത്താവളങ്ങളിലാണ് ഐ എസ് ഐ എസ് ഖൊറാസാൻ ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട ഭീകരരുടെ അഫ്ഗാനിലെ സ്ഥിതി പരുങ്ങലിലാണ് ഐഎസ് കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്താം ഈ സ്ഥിതിയിലാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്താൻ ഇവർ ശ്രമിക്കുന്നത് ഭീകരവാദത്തിന് പോയവരെ തിരികെ കയറ്റില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് അഫ്ഗാൻ അതിർത്തികളിൽ കനത്ത ജാഗ്രതയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി മലയാളികളടക്കം എൻ ഐ എ കേസിൽ ഉൾപ്പെട്ട ഇരുപത്തിയഞ്ച് പേരാണ് അഫ്ഗാനിസ്ഥാനിലുള്ളത് സർക്കാരിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഇവർ തിരിച്ചെത്താൻ പദ്ധതിയിടുന്നതെന്നാണ് സൂചനകൾ അതിർത്തിയിലടക്കം പരിശോധന കർശനമാക്കി ഐഎസിൽ ചേർന്ന മലയാളികൾ അടക്കമുള്ളവരെ നാട്ടിലെത്തിച്ച് ഇന്ത്യൻ നിയമം അനുസരിച്ചുള്ള ശിക്ഷ നൽകണമെന്ന് ഇവരുടെ ബന്ധുക്കളും മറ്റും ആവശ്യപ്പെടുന്നുണ്ട് അഫ്ഗാനിലെ നൻഗർഹാറിലാണ് ഇവർ ഒളിച്ചു കഴിയുന്നതെന്നാണ് വിവരങ്ങൾ കിട്ടുന്ന അവസരത്തിൽ ഇന്ത്യയിലേക്ക് കടക്കാനാണ് പദ്ധതി ഇവർ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചോ മറ്റോ ഇന്ത്യയിലെത്താം അഫ്ഗാനിലെ ട്രാവൽ ഏജൻസികളിൽ നിന്നും ഇന്ത്യൻ പാസ്പോർട്ടുകൾ വ്യാപകമായി ഭീകരർ തട്ടിയെടുത്തിരുന്നു മാത്രമല്ല അമേരിക്ക നടത്തിയ രക്ഷാദൌത്യത്തിനിടെ ഐ എസ് ഭീകരരും അക്കൂട്ടത്തിൽ കടന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതുപോലെ ഇന്ത്യയിലേക്കും ഭീകരർ കടക്കാൻ സാധ്യതയുണ്ടെന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് എന്നാൽ അഫ്ഗാൻ ഇപ്പോൾ തങ്ങൾക്ക് സുരക്ഷിത താവളമല്ലെന്നതാണ് ഐ എസ് ഭീകരരുടെ കണക്കുകൂട്ടൽ ഐ എസ് കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല കാബൂളിൽ ഐ എസ് ഖൊരാസാൻ നടത്തിയ സ്ഫോടനത്തിലും അമേരിക്ക തിരിച്ചടി കൊടുത്തതിലുമൊക്കെ താലിബാൻ ഇടഞ്ഞു നിൽക്കുന്നു താലിബാനും ഐ എസ് ഖൊരാസാനുമായി തമ്മിലടിക്കുമെന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അഫ്ഗാനിൽ ആഭ്യന്തര കലാപം ഉടലെടുക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഐ എസിൽ ചേർന്ന മലയാളികൾ അടക്കമുള്ള ഇരുപത്തിയഞ്ചു പേർ രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലാണ് അഫ്ഗാൻ ജയിൽ മോചിതരായവരിൽ ഐ എസ് സംഘടനയുടെ ഉപവിഭാഗമായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊരാസാനിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവരുമുണ്ട് നിമിഷ ഫാത്തിമ ഉൾപ്പെടെയുള്ള മലയാളികൾ അഫ്ഗാനിലെ നൻഗർഹാർ പ്രവിശ്യയിലുണ്ടെന്നാണ് വിവരങ്ങൾ ഇവിടെയാണ് അമേരിക്ക വ്യോമാക്രമണം നടത്തിയത് ഒസാമ ബിൻലാദന്റെ മുൻ സുരക്ഷാ മേധാവി അമീൻ അൽ ഹക്കിന്റെ ജന്മദേശത്തിന് സമീപമാണ് നൻഗർഹാർ പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശം കൂടിയാണിത് മുൻപ് അൽക്കൊയ്ദയുടെ ശക്തി കേന്ദ്രമായിരുന്നു ഇത് കൂടാതെ ഇന്ത്യയുടെ നോട്ടപ്പുള്ളിയായിരുന്ന എജാസ് അഹങ്കറും ഇവർക്കൊപ്പം അഫ്ഗാൻ ജയിലിൽ നിന്നും താലിബാൻ മോചിപ്പിച്ചിരുന്നു കാബൂളിൽ ചാവേർ ആക്രമണം നടത്തിയ ഐ എസ് ഖൊരാസാൻ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നതായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഖൊറാസാനുമായി ബന്ധമുള്ള ഇന്ത്യക്കാർ നിരീക്ഷണത്തിലാണ് ജിഹാദ് ആക്രമണങ്ങൾ മധ്യേഷ്യയിലേക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നതോടൊപ്പം ഇന്ത്യയിലേക്ക് കൂടി എത്തിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ഇന്ത്യയിൽ വർഗീയ ലഹളയ്ക്ക് പ്ലാനിടുന്ന ഖൊറാസാൻ ചെറുപ്പക്കാരെ വ്യാപകമായി റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയെ മുസ്ലിം ഭരണരാഷ്ട്രമായി സ്ഥാപിക്കുകയാണ് ഇവരുടെ ആത്യന്തിക ലക്ഷ്യം കേരളത്തിൽ നിന്നും മുംബൈയിൽ നിന്നും ധാരാളം ചെറുപ്പക്കാർ ഐ എസ് ഐ എസ്സിൽ ചേർന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്